ഹലോ ഗുഡ് മോർണിംഗ് ഓൾ ടാലി എഡ്യൂക്കേഷൻ വീഡിയോയുടെ ആറാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് നിസാർ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിലെ സ്റ്റാഫുകൾക്ക് സാലറി കൊടുത്തത് എങ്ങനെ നമ്മൾ എൻട്രി ഇടണം എന്നാണ്. സാലറി കൂടാതെ അവർ സാലറി അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ മന്ത് എൻഡിൽ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യണം. അതിൻ്റെ എൻട്രീസ് എങ്ങനെയാണ് ഇടുന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സാലറി എന്നുള്ളത് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ നമുക്ക് എൻട്രീസ് എങ്ങനെ ഇടുന്നത് നോക്കാം. നിസാർ എന്നുള്ളത് ഒരു നമ്മുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫാണ്. നിസാറിൻ്റെ മന്ത്ലി സാലറി എന്നുള്ളത് 20,000 റുപ്പീസ് ആണ്. അയാൾക്ക് നമ്മൾ അഡ്വാൻസായിട്ട് ഒരു 5,000 റുപ്പീസ് ഈ മാസം നമ്മൾ അഡ്വാൻസ് സാലറി അഡ്വാൻസായിട്ട് നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് നമ്മൾ നിസാർ സാലറി അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. അതിനുശേഷം രണ്ടാമത്തെ ലെഡ്ജർ നിസാർ സാലറി അഡ്വാൻസ് എന്നാണ്. അതിൻ്റെ അണ്ടർ ലോൺസ് ആൻഡ് അഡ്വാൻസസ് അസെറ്റ് എന്ന് പറഞ്ഞ അണ്ടറിലാണ് അത് കാണിക്കേണ്ടത്. മൂന്നാമതായിട്ട് നമ്മൾ നിസാർ സാലറി പേയബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ലെഡ്ജർ ഉണ്ടാകണം. അതിൻ്റെ അണ്ടർ പ്രൊവിഷൻസ് എന്നുള്ളതാണ്. ഈ മൂന്ന് ലെഡ്ജറുകളാണ് നമ്മൾ ഈ സാലറിക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ലെഡ്ജർ ക്രിയേഷൻ പ്രോസസ്സിലേക്ക് പോകാം. മെയിൻ മെനുവിലെ അക്കൗണ്ടിംഗ് ഇൻഫോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ ലെഡ്ജർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് നിസാർ സാലറി അക്കൗണ്ട് എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. നിസാർ സാലറി അക്കൗണ്ട് ഒന്ന് എൻട്രി ചെയ്തിട്ട് എൻട്രി ചെയ്യുക. അതിൻ്റെ അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസിലാണ് വരിക. അങ്ങനെ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ളൊരു അണ്ടറും കൊടുത്ത് ആ ലെഡ്ജർ നമുക്ക് സേവ് ചെയ്യാം. തുടർന്ന് രണ്ടാമത്തെ ലെഡ്ജർ അവിടെ നിന്ന് തന്നെ ഓട്ടോമാറ്റിക് സ്ക്രീൻ വരുന്നുണ്ട്. അത് തന്നെ അടിച്ചു കൊടുക്കാം. രണ്ടാമത്തെ ലെഡ്ജർ നമുക്ക് നിസാർ സാലറി അഡ്വാൻസ് എന്നുള്ളതാണ്. നിസാർ സാലറി അഡ്വാൻസ് എന്ന ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. സാലറി അഡ്വാൻസ് അഡ്വാൻസസ് വാങ്ങിക്കുന്നതൊക്കെ ഇതിലാണ് ഇടുക. അതിന് അണ്ടർ നമ്മൾ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ്. ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന അണ്ടറിലാണ് കാണിക്കേണ്ടത്. അസെറ്റ് ലോൺസ് ആൻഡ് അഡ്വാൻസ് അതിലാണ് കാണിക്കേണ്ടത്. ഓക്കെ, എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്ത് കൊടുക്കാം. സെൻഡർ ചെയ്യുക, നമ്മൾ ലെഡ്ജർ സേവ് ചെയ്യാം. ഓക്കെ, അടുത്ത് നമ്മൾ മൂന്നാമത്തെ ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നിസാർ സാലറി പേയബിൾ എന്നുള്ള ലെഡ്ജറാണ് അടുത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സാലറി പേയബിൾ, നിസാർ സാലറി പേയബിൾ. ഓക്കെ, അതിൻ്റെ അണ്ടർ നമ്മൾ പ്രൊവിഷൻസ് ആണ് കൊടുക്കേണ്ടത്. സാർ സാലറി പേയബിൾ എന്ന് എൻ്റർ ചെയ്തിട്ട് പേയബിൾ. ഓക്കെ, എൻ്റർ ചെയ്യുക, അണ്ടർ കൊടുക്കുക. പ്രൊവിഷൻസ്, പ്രൊവിഷൻസ് എന്നുള്ള അണ്ടറാണ് അതിന് നമ്മൾ കൊടുക്കേണ്ടത്. എൻ്റർ ചെയ്യാം, സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മൂന്ന് ലെഡ്ജറും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എൻട്രീസിലേക്ക് പോകണം. നമ്മുടെ നാട്ടിൽ സാധാരണ എല്ലാ സ്ഥാപനങ്ങളും 1-ാം തീയതി അല്ലാന്നുണ്ടെങ്കിൽ 5-ാം തീയതിക്ക് ഉള്ളിലായിട്ടാണ് സാലറി കൊടുക്കുന്നത്. ഇവിടെ ഫസ്റ്റ് എൻട്രി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നിസാർ എന്ന വ്യക്തി 5,000 രൂപ ഒരു 15-ാം തീയതിക്ക് ആയ സമയത്ത് അഡ്വാൻസായിട്ട് ചോദിച്ചു വാങ്ങി. അപ്പോൾ അതിൻ്റെ എൻട്രി സാലറി അഡ്വാൻസിൻ്റെ എൻട്രിയാണ് ചെയ്യാൻ പോകുന്നത്. സാലറി അഡ്വാൻസിൻ്റെ എൻട്രി നമ്മൾ പേയ്മെൻറ്റ് വൗച്ചറിലാണ് കാണിക്കുന്നത്. അത് 15-ാം തീയതി സാലറി അഡ്വാൻസ് കൊടുത്തതാണ് 5,000 രൂപ. അപ്പോൾ നമുക്ക് അതിൻ്റെ എൻട്രി എങ്ങനെ ഇടുന്നത് നോക്കാം. നമ്മുടെ അക്കൗണ്ടിംഗ് മെയിൻ മെനുവിൽ നിന്നും ഗേറ്റ് വേ ഓഫ് ടാലി എന്ന മെയിൻ മെനുവിൽ നിന്നും അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് വൗച്ചർ എൻട്രിയിലേക്ക് പോകാം. അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വൗച്ചറിലേക്ക് പോകാം. അപ്പോൾ പേയ്മെൻറ്റ് മോഡിലാണ് കിടക്കുന്നത്. പേയ്മെൻറ്റ് മോഡിലല്ലെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റും കൂടി ആക്കി കൊടുക്കുക. സൈഡിലെ പേയ്മെൻറ്റ് മോഡ് കാണാം. അതല്ലാന്നുണ്ടെങ്കിൽ F5 അടിച്ചിട്ടും പേയ്മെൻറ്റ് മോഡാക്കാം. എന്നിട്ട് നമുക്ക് അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ ക്യാഷ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിന് താഴെ അവിടെ അക്കൗണ്ട് എന്നുള്ളത് നമുക്ക് നിസാർ സാലറി അഡ്വാൻസ് എന്ന് കാണിക്കാം.
അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വൗച്ചറിൻ്റെ ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ മറന്നു പോയിരുന്നു. F2 എന്ന ബട്ടൺ കീബോർഡിൽ പ്രസ് ചെയ്തിട്ട് അന്നത്തെ ഏത് ദിവസമാണ് സാലറി അഡ്വാൻസ് വാങ്ങിച്ച ആ ഡേറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. കീബോർഡിൽ F2 എന്ന ബട്ടൺ സെറ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് എഡ്യൂക്കേഷൻ മോഡ് ആയതുകൊണ്ട് നമുക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ തന്നിട്ടില്ല ഈ ഒരു സോഫ്റ്റ്വെയറിൽ. അപ്പോൾ നമ്മൾ എൻട്രിക്ക് തന്നെ തിരിച്ചു പോവാം. അവിടെ നമുക്ക് അനിസാർ സാലറി അഡ്വാൻസ് എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എത്രയാണ് സാലറി അഡ്വാൻസ് വാങ്ങിച്ചതെന്നുള്ളത്, 5000 രൂപയാണ്. 5000 രൂപ സാലറി അഡ്വാൻസ് വാങ്ങിച്ചു എന്ന് നമ്മളിവിടെ എൻ്റർ ഇട്ടു. അതിനുശേഷം നറേഷൻ കൊടുക്കുക, പെയ്ഡ് സാലറി അഡ്വാൻസ് നിസാർ എന്ന് പറഞ്ഞിട്ട് നറേഷൻ ഇട്ടിട്ട് നമുക്ക് എൻട്രി സേവ് ചെയ്യാം. ഇപ്പോൾ പേയ്മെൻറ്റിൻ്റെ എൻട്രി ഇട്ടു. ഇതാണ് നമുക്ക് സാലറി അഡ്വാൻസ് ഇനി ഒരു മാസം എത്ര തവണ വാങ്ങിക്കുകയാണെങ്കിലും അതേ ഡേറ്റിന് നമുക്ക് ഇങ്ങനെ സാലറി അഡ്വാൻസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എല്ലാ മാസം 31-ാം തീയതി, അതായത് 30-ാം തീയതി ഉള്ളതാണ്, 30-ാം തീയതി 31 ഉണ്ടെങ്കിൽ 31-ാം തീയതി നമുക്ക് ഒരു ജേണൽ എൻട്രി നമുക്ക് ചെയ്തു കൊടുക്കണം. ഈ ജേണൽ എൻട്രി ഇടുന്നതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ജനുവരി മാസത്തെ സാലറി നമ്മൾ February 1, 2, 3, 4 ഈ ദിവസങ്ങളൊക്കെയായിട്ടാണ് സാധാരണ കമ്പനികൾ കൊടുക്കാറ്. അപ്പോൾ ജനുവരി മാസത്തെ സാലറി ഫെബ്രുവരി കൊടുക്കുമ്പോൾ ഫെബ്രുവരിയുടെ റിപ്പോർട്ടിൽ അത് വരാൻ പാടില്ല. ജനുവരിയിൽ കൊടുത്ത സാലറിയാണ്, അത് ജനുവരിയുടെ റിപ്പോർട്ടിൽ വരണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ജേണൽ എൻട്രി നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴാണ് ജനുവരി എന്നുള്ള മന്തിലെ റിപ്പോർട്ടുകളിൽ ഈ സാലറിയുടെ എൻട്രീസ് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രിയിലേക്ക് പോകാം. ജേണൽ എൻട്രി ഇടുന്നതിന് വേണ്ടിയിട്ട് ഗേറ്റ്വേ ഓഫ് ടാലി എന്ന മെയിൻ മെനുവിൽ നിന്നും അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്ന ഓപ്ഷൻ, നമ്മൾ വൗച്ചർ സാധാരണ ഇടുന്ന പോലെ വൗച്ചർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ ജേണൽ എന്ന ഓപ്ഷനാക്കി കൊടുക്കുക. സൈഡിൽ F7 എന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ റൈറ്റ് മെനു ബാറിൽ നിന്നോ നമുക്ക് വെർട്ടിക്കൽ ബാറിൽ നിന്നോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജേണലായിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. 30-ാം തീയതിയുള്ള മാസമാണെങ്കിൽ 30, അല്ലാതെ ദിവസമാണെങ്കിൽ 31, മന്ത് എൻഡ്. ഓക്കെ, ആ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ജേണൽ ഇട്ട് കൊടുക്കാം. അതായത് ജേണൽ എൻട്രി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നിസാർ സാലറി അക്കൗണ്ട് എന്ന ലെഡ്ജർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ബൈ എന്നുള്ളടത്ത് ഫസ്റ്റ്. എന്നിട്ട് നിസാറിൻ്റെ ടോട്ടൽ സാലറി എത്രയാണ്, 20,000 ആണ്. അപ്പോൾ 20,000 എന്നുള്ളത് അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി അതിനുശേഷം നിസാർ സാലറി അഡ്വാൻസ് അവിടെ 2 എന്നാക്കി കൊടുക്കണം. എന്നിട്ട് നിസാർ സാലറി അഡ്വാൻസ്, നിസാർ സാലറി അഡ്വാൻസ് എന്ന ലെഡ്ജർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അഡ്വാൻസ് സെലക്ട് ചെയ്തിട്ട് നിസാർ എത്രയാണ് അഡ്വാൻസ് വാങ്ങിച്ചതെന്ന് നമുക്ക് അറിയാമല്ലോ, 5000 രൂപയാണല്ലോ. 5000 രൂപ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അവിടെ 2 ആയിട്ടുണ്ടാവും. എന്നിട്ട് നെക്സ്റ്റ് അടുത്തൊരു ലെഡ്ജറും കൂടെ സെലക്ട് ചെയ്യണം, നിസാർ സാലറി പേയബിൾ. അതായത് ഇനി ബാക്കി നിസാറിന് എത്ര സാലറി കൊടുക്കാനുണ്ടെന്നുള്ളതാണ്, അതവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ബാക്കി 15,000 നിസാറിന് ബാലൻസ് സാലറി കൊടുക്കാണ്ട്. എന്നിട്ട് ഈ ലെഡ്ജർ അല്ല സോറി ഈ ജേണൽ നമുക്ക് സേവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. അതായത് നിസാർ സാലറി അക്കൗണ്ട് അപ്റ്റർ ടു നിസാർ സാലറി അഡ്വാൻസ് ടു നിസാർ സാലറി പേയബിൾ. ഇങ്ങനെയാണ് നമുക്ക് ജേണൽ എൻട്രി ഇടേണ്ടത്. ഈ ജേണൽ നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഈ ജേണൽ നമ്മൾ സേവ് ചെയ്ത് കഴിയാം. അടുത്ത് നമുക്ക് ഈ എൻട്രി ഇട്ടത് നമ്മുടെ ഇതിൽ ലെഡ്ജറിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത് നമുക്ക് ബാലൻസ് ഷീറ്റിലൊന്ന് പോയി നോക്കാം. ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലാബിലിറ്റി, അതായത് നമുക്കുള്ള ലാബിലിറ്റീസിൽ കിടക്കുന്നുണ്ടാവും. അതിൽ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടാവും. പ്രൊവിഷൻസ് എന്ന എൻട്രിൽ കാണാം, നിസാർ സാലറി പേയബിൾ 15,000 രൂപ നിസാറിന് ഇനി സാലറി ആയിട്ട് നമ്മുടെ കറണ്ട് ലാബിലിറ്റീസിൽ ബാലൻസ് ഷീറ്റിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തന്നോളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് സാലറി കൊടുക്കണം. ബാക്കി 15,000 രൂപ ഉണ്ടല്ലോ, ആ ബാലൻസ് എമൗണ്ട് നമുക്ക് ഈ നിസാറിന് കൊടുക്കണം. അത് നമുക്ക് 1-ാം തീയതിയോ 2-ാം തീയതിയോ ഏത് ഡേറ്റിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം അത് കൊടുക്കുന്ന എൻട്രിയാണ് നമുക്ക് അടുത്തിടണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വെർട്ടിക്കൽ മെനു ബാറിൽ നിന്ന് F7 പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏത് ഡേറ്റിനാണെന്നുള്ളത് ആ ഡേറ്റ് നമുക്കവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. F2 അടിച്ചിട്ട് ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് എഡ്യൂക്കേഷൻ മോഡാണെന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് ഈ ടാലിയിൽ ഡേറ്റ് സെറ്റ് ചെയ്താലും അത് ഇതിലാവില്ല. ഓക്കെ, എന്നിട്ട് നമുക്ക് അക്കൗണ്ട് എന്നുള്ളിടത്ത് ക്യാഷ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. താഴെ നിസാർ സാലറി പേയബിൾ എന്ന് എൻ്റർ അടിച്ചു കൊടുക്കുക. എമൗണ്ട് 15,000 രൂപ എൻ്റർ ചെയ്തിട്ട് നറേഷൻ ഇട്ട് കൊടുക്കുക. നിസാർ സാലറി പെയ്ഡ് എന്ന് പറഞ്ഞ് നറേഷൻ ഇട്ട് കഴിഞ്ഞാൽ സാലറിയുടെ എൻട്രി തീർന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പേയ്മെൻറ്റിൻ്റെ എൻട്രി നമ്മളിടുന്നത് സാലറി സ്റ്റാഫിന് കൊടുക്കുന്ന ദിവസമാണ്. ജേണൽ എൻട്രി എല്ലാ മാസവും 31-ാം തീയതി നമ്മൾ ഇട്ട് വെക്കണം. ചിലപ്പോൾ 1-ാം തീയതി ആയിരിക്കും സാലറി കൊടുക്കുക. അപ്പോൾ ഈ പേയ്മെൻറ്റ് എൻട്രി ഇടുന്നത്
സാലറി എന്നാണ് കൊടുക്കുന്നത്, അഡ്വാൻസ് കുറച്ച് ബാലൻസ് ഉള്ള സാലറി എന്നാണ് നമ്മൾ സ്റ്റാഫിന് കൊടുക്കുന്നത്, ആ ഡേറ്റിനാണ് അഡ്വാൻസിൻ്റെ സോറി പേയ്മെൻറ്റിൻ്റെ എൻട്രി ഇടേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇത് ബാലൻസ് ഷീറ്റിൽ കാണുന്നുണ്ടോ നോക്കാം. ലയബിലിറ്റി സൈഡിൽ സാലറി പ്രൊവിഷൻസ് ആയിട്ട് കിടക്കുന്നുണ്ടോയെന്ന് ചെക്ക് നോക്കാം. നമുക്ക് വീണ്ടും ബാലൻസ് ഷീറ്റിലൊന്ന് പോയി നോക്കാം. ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലയബിലിറ്റി സൈഡിൽ പ്രൊവിഷൻസ്, ഓക്കെ, ഇപ്പോൾ നമ്മുടെ സാലറി കൊടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് പ്രൊവിഷൻസ് ഇപ്പോൾ സീറോ ആയിട്ടുണ്ട്. നോക്ക്, അവിടെ എമൗണ്ട് കാണുന്നില്ല. അപ്പോൾ എല്ലാവർക്കും സാലറിയുടെ എൻട്രി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക, ട്രൈ ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്തൊരു ക്ലാസ് കാണുന്നവർക്കും സി യു, ബൈ, ഹാവ് എ നൈസ് ഡേ.